സിനിമ എനിക്കൊരു ബാധ്യതയല്ല, അതിനെ പറ്റി ഞാൻ ബോധേടല്ല. പൊട്ടക്കിണറ്റിലെ തവളകൾ പോലുള്ള ആൾക്കാർ അവർ മറ്റു നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും ബോധേടല്ല. പക്ഷെ അത്തരം സിനിമകൾ നമ്മൾ ചെയ്യുമ്പോൾ അത് തിയേറ്ററിൽ അത്രയും ബൈബിൾ ആവാറില്ല, പ്രൊഡ്യൂസർക്ക് ഒരു പ്രോഫിറ്റോ കാര്യങ്ങളോ ഉണ്ടാവാറില്ല. അതിപ്പോ ഒരു റോക്കറ്റ് പോലെയാന്ന് അറിയില്ല, നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഒരു വൻ പരാജയമാണെങ്കിൽ നമുക്കുണ്ടാകുന്നത് തീർച്ചയായിട്ടും വിഷമമാണ്. കോംപ്രമൈസ് ചെയ്യാറുണ്ട്, കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. ചിലത് നമുക്ക് ചെയ്യേണ്ടി, ചില സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ടും ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും നമുക്ക് അത്തരം സിനിമകളുടെ ഭാഗമാവേണ്ടി വന്നിട്ടുണ്ട്. വിജേട്ടാ, ഒരു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് വിജേട്ടനെ ഈ കുറച്ച് സമയത്തേക്കെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരു കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി. സിനിമയുടെ രണ്ട് സിനിമകൾ ഇറങ്ങാറുണ്ട്, അപ്പം എന്തായാലും ആദ്യം തന്നെ സിലി മോങ്സിലേക്ക് സ്വാഗതം. താങ്ക് യു. എപ്പോഴും ബിജേട്ടൻ ഈ കോമ്പിനേഷൻ വർക്കിൽ ഭയങ്കര ഉസ്താദാണ്. അപ്പോൾ അത് ബിജേട്ടൻ ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന സ്പേസ് ആയിരിക്കാം, അവരും കൂടുതൽ പെർഫോം ചെയ്യുന്ന ബിജേട്ടനുമായിട്ട് ജോയിനപ്പ് ചെയ്യുമ്പോൾ. ഇപ്പം അജു ആയാലും ഇപ്പോൾ ഹരീഷേട്ടനായാലും ആസിഫ് അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബൻ, ഈ ടീമായിട്ട് കിട്ടുന്ന ഒരു വൈബ് എങ്ങനെയാണ്? ഞാൻ ആദ്യകാലങ്ങളിൽ ഫേസ് ചെയ്തൊരു കാര്യമാണ്, ഇപ്പോൾ മമ്മൂക്കയുടെ പടമാണെങ്കിലും ലാലേട്ടൻ്റെ പടമാണെങ്കിലും സുരേഷ് ഗോപിയുടെ പടമൊക്കെ ആണെങ്കിലും ഞാൻ സെറ്റിൽ ചെല്ലുമ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്. എനിക്ക് സീനിയർ ചെല്ലുമ്പോൾ ഒരു സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റുകളുമാണ് വലിയ സ്റ്റാർഡമിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴും എനിക്കങ്ങനെ കാണാൻ പറ്റുള്ളൂ, കാരണം ഒരു ബഹുമാനം കലർന്ന ഭയമാണ്, അല്ലാതെ പേടിയല്ല. ബഹുമാനം കൊണ്ടുള്ളൊരു അകൽച്ചയും സാധനം ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ സീൻ ചെയ്യുമ്പോൾ അത് എനിക്ക് മനസ്സിലൊരു ടെൻഷനായിട്ട് കിടക്കാറുണ്ട്. കൂടുതൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് ചെയ്യാറ്, കാരണം മറ്റേ തൊടാനൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ഭയമൊക്കെ തോന്നിട്ട് ചിലപ്പോൾ തൊടാതെ ചിലപ്പോൾ ഡയലോഗ് പറയുന്നുണ്ട്, ചിലപ്പോൾ തൊട്ടുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നി എന്നോട് ഫീൽ ചെയ്ത് പറയാമായിരുന്നു. അപ്പോൾ എൻ്റെ സിനിമകൾ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലീഡ് റോൾ ചെയ്യുന്ന സിനിമകളാണ് എല്ലാ സിനിമകളിലും, ആ ഒരു പ്രോബ്ലം മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാവരുത് എന്ന് ഞാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, അവരെ മാക്സിമം കംഫർട്ട് സോണിലാക്കുകയും രസിപ്പിച്ച് അവരെ ടെൻഷൻ ഫ്രീ ആക്കുക എന്ന് പറയുന്നത്, മാക്സിമം ആക്സസ് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നല്ല ഔട്ട്പുട്ട് വരും. അത് മാക്സിമം ഉണ്ടാക്കാൻ എൻ്റെ സീനിലെ അഭിനയിക്കുന്ന എല്ലാ കോർട്ടിസ്റ്റിനോടും മാക്സിമം കംഫർട്ട് സോൺ ആക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അടുത്ത പടം 41, അതും കമൽ സാറായിട്ട് ഞാൻ, കമൽ സാറിൻ്റെ ശിഷ്യനായിരുന്നു ലാൽജോസ് സാർ, അപ്പോൾ അതൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഇത് കോയിൻസിഡൻസ് ആണ് എല്ലാം ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത്. അപ്പോൾ അതും അതിലും പറയുമ്പോൾ കമൽ സാറും ഭയങ്കര പ്രൗഡായിട്ടാണ് സംസാരിക്കുന്നത് ലാൽജോസ് സാറെ പറ്റി. അപ്പോൾ എത്രയോ വർഷമായി നിങ്ങൾ നമ്മളിലെ കൂട്ടുകെട്ട്. അപ്പോൾ ലാൽചേട്ടനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട്. ലാലു, ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള സൗഹൃദമാണ്. ലാലു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴും ഞാൻ സിനിമ തുടങ്ങിയ കാലഘട്ടത്തിൽ, ഞങ്ങൾ ലാലു വേറെ പടത്തിനായിരിക്കും, ഞാൻ വേറെ പടത്തിനായിരിക്കും, ഒരേ ഹോട്ടലുകളിൽ കാണാറുണ്ട്. മദ്രാസിൽ വെച്ചാണെങ്കിലും മറ്റേ പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾക്ക് ഒരുമിച്ച് കാണാറുണ്ട്. അങ്ങനെ തുടങ്ങിയൊരു സൗഹൃദമാണ്. പിന്നെ അഴകിയ രാവണൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടുതലെടുത്തു. പിന്നെ ലാലുവിന് ആദ്യ സിനിമയ്ക്ക് മമ്മൂക്ക ഡേറ്റ് കൊടുക്കുകയും ശ്രീനേട്ട് എഴുതാൻ സമ്മതിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ ഡിസ്കഷനുകളും കാര്യങ്ങളുമായിട്ട് ഒരുപാട് ഞങ്ങൾ പേഴ്സണൽ മൊമെൻ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലാലുവിന് എനിക്ക് അന്ന് തൊട്ട് ഫീൽ ചെയ്യുന്ന ലാലുവിന് ഭയങ്കര ഫയറുള്ള ഒരാളാണ്. സിനിമയാണ് എൻ്റെ ആബ്സല്യൂട്ട് പാഷൻ എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി ഒരു കോംപ്രമൈസും ചെയ്യാത്ത, അതൊരു ടഫായിട്ട് സിനിമയെ, വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്നൊരു കക്ഷിയാണ്. അപ്പോൾ അത് ലാലുവിൻ്റെ ഇപ്പോൾ 25-ാമത്തെ ഈ സിനിമ വന്നാലും എനിക്ക് ലാലുവിൽ കാര്യമായ ഒരു മാറ്റവും കാണില്ല. അന്നത്തെ ആദ്യത്തെ സിനിമയുടെ അതേ ടെൻഷൻ തന്നെയാണ് ലാലുവിന് ഈ 25-ാമത്തെ സിനിമ ചെയ്യുന്നത്. ചേട്ടൻ്റെ 25-ാം വർഷം, ലാലു ചേട്ടൻ്റെ 25-ാം സിനിമ ഒക്കെ നമ്പേഴ്സ്, അതെങ്ങനെയൊക്കെ ഒട്ടും പ്രതീക്ഷിച്ച് സംഭവിച്ചതല്ല. ലാലുവിൻ്റെ ഒരുപാട് സിനിമകളിൽ ഞാൻ മുഖ്യമായി പല വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. മറ്റേ അഴകിയ രാവണനിൽ ലാലു ചേട്ടനാണ് ചേട്ടൻ ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പൊ ഇതിന് കോൺട്രഡിക്ട് ആയിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? തിരിച്ച് ലാലു ചേട്ടൻ ഡയറക്ട് ചെയ്യാൻ വന്നപ്പോ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ലാലു ഡയറക്ട് ചെയ്യുമ്പോൾ വേറൊരാളാണ്. ആ സമയത്ത് അന്ന് ഹ്യൂമർ ഒന്നും എന്റെ തലയിൽ കയറില്ല. വല്ലാതെ നമ്മൾ റൂമിൽ ഇരിക്കുമ്പോഴൊക്കെ പറഞ്ഞിരിക്കും, പക്ഷെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ലാലു ഭയങ്കര ടഫും ഫുൾ ടൈം ടെൻഷൻ ആയിരിക്കും. നമ്മൾ റിലാക്സ് ചെയ്യും ലാലു എന്ന് പറഞ്ഞാലും ലാലു റിലാക്സ് ചെയ്യാൻ പറ്റില്ല. ലാലു കൂടെ ഞാൻ റിലാക്സ്ഡ് ആയാൽ എൻ്റെ ക്രൂ റിലാക്സ്ഡ് ആവും. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തിട്ടില്ല, രണ്ട് ദിവസത്തേക്ക്. പിന്നെ അതിങ്ങനെ ചാടി ചാടി ബഹളം വെച്ച് തന്നാലേ എല്ലാവരും വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ആ രീതി വർക്ക് ചെയ്യും. പക്ഷേ ലാലുവിൻ്റെ ഒരു പാറ്റേൺ എനിക്ക് വലിയ ഇഷ്ടമാണ്. കണ്ടിട്ടുള്ള ക്വാളിറ്റി എന്നല്ല, ലാലു എപ്പോഴും അപ്ഡേഷന് ഒരുപാട് ശ്രമിക്കാറുണ്ട്. കഥയിലെ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇടയ്ക്കൊക്കെ പാളി പോയിട്ടുണ്ടാവും, എന്നാലും മാക്സിമം നല്ല രീതിയിൽ സിനിമകൾ ചെയ്യുന്നുണ്ട്. ലാലു ഒരുപാട് സിനിമകൾ ഹിറ്റാണ്. അപ്പോൾ ലാലിനിടയിൽ ഒന്ന് രണ്ട് സിനിമകൾ പാളിച്ച പറ്റി. അപ്പോൾ അതിനുശേഷം ചെയ്യുന്ന ഈ സിനിമ വളരെ വളരെ ലാലു ഹോം വർക്ക് ചെയ്യുകയും അതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതൊരു സീരിയസ് സിനിമ തന്നെയാണ്, എന്നാലിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കഥ പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ലാലു നല്ലൊരു സിനിമയായിരിക്കും. ലാലു ലാലു എനിക്ക് കൊമേഴ്സ്യലി എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം കൊമേഴ്സ്യലിയും വയബിളാവുന്ന ഒരു സിനിമയാണ്. ആൾക്കാരിപ്പോൾ കാണേണ്ട ഒരുപാട് സോഷ്യൽ കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. ശബരിമല ഇഷ്യൂ എനിക്കത് റിവീൽ ചെയ്യാൻ എനിക്ക് അധികാരം. ടീച്ചർ കണ്ടതിൽ നിന്ന് ശബരിമല ഇഷ്യൂ അല്ല, ഒരുപാട് സോഷ്യൽ ഇപ്പോഴത്തെ
റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ കോർത്തിണങ്ങി പോകുന്നുണ്ട്. ആൾക്കാരുടെ ബാധ്യത, ഇപ്പം എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ യുക്തിവാദിയാണ്. ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും ദൈവമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്യേണ്ട ഒരാൾക്ക് ഇത് ബാധ്യതയായിട്ട് മാറുന്നതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ പറഞ്ഞു പോയ വായിൽ നിന്ന് പോയ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത് വലിയ ബാധ്യതയാണ്. അപ്പം അത് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളുടെ തത്രപ്പാടും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ സന്ദേശത്തിൽ ശ്രീനിവാസൻ ചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ എന്തെങ്കിലും ഷെയ്ഡ്സ് പോലെ ഉണ്ടോ? ഞാനുണ്ടാവും. നമുക്ക് സന്ദേശത്തിലെ തോന്നാം, അറബിക് കഥയിലെ തോന്നാം. അതായത് ഒരു വിശ്വാസത്തിലും ഒരു സാധനത്തിലും മാത്രം അടിവരച്ച് പോകുന്ന ചില പൊട്ടക്കിണറ്റിലെ തവളകൾ പോലുള്ള ആൾക്കാരുണ്ട്. അവർ മറ്റു നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും ബോധേടല്ല. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെയും ഹേർട്ട് ചെയ്യാനോ ഒന്നിനും ടാർഗറ്റ് ചെയ്യുന്നോ ഒന്നും ചെയ്തിട്ടില്ല. സിനിമയിൽ ഒരു കഥ എന്ന രീതിയിൽ നമ്മുടെ കഥാപാത്രം അങ്ങനത്തെ ബാക്ക് ഡ്രോപ്പാണ്. ആ രീതിയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിമിഷമായിട്ട് അപ്പോൾ ടീച്ചർ തന്നെ, അതായത് മൈക്ക് ടെസ്റ്റിംഗ് കൊണ്ട് ഹലോ ഹലോ എന്ന് വിളിച്ച്, ഇങ്ങനെ ആരെങ്കിലും ലൈഫിൽ വിളിച്ച് നോക്കിയിട്ടുണ്ടോ, നോക്കിപ്പിച്ചിട്ടുണ്ടോ? ഹലോ ഇല്ല, സത്യം പറയണം, ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല. എൻ്റെ എല്ലാം അന്നും ഇത്തിരി കൂടി ചീട്ടി ലെവലുള്ള പ്രണയങ്ങളായിരുന്നു എനിക്ക് ഉണ്ടായിട്ടുള്ളതല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എപ്പോഴും ആശ്ചേച്ചിയോട്, ആശ്ചേച്ചരത്തിനോട് സംസാരിച്ചപ്പോൾ ആശ്ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ആശ്ചേച്ചരെ കല്യാണത്തിന് വന്നിട്ടുള്ള ആദ്യത്തെ സെലിബ്രിറ്റി, ആകെയുള്ള സെലിബ്രിറ്റി എന്ന് പറഞ്ഞ ബീച്ചേട്ടനാണ്. ഇത്തരം ബന്ധങ്ങൾക്ക് കീപ്പപ്പ് ചെയ്യാനുള്ള ഒരു ഇമോഷൻ എന്താണ്? ഞാൻ സിനിമയിൽ, അതായത് ഇത്രയും ഗ്രൗണ്ടഡായിട്ട് സെലിബ്രിറ്റിയാണ് ഇത്രയും വർഷമായി ആൾക്കാർ, എന്നാലും കണ്ടു കഴിഞ്ഞാൽ ഓടി വന്നൊന്ന് കെട്ടിപ്പിടിക്കാനേ തോന്നുള്ളൂ. നമുക്ക് സ്റ്റാർഡമിൽ മാറി നിന്ന് കാണാൻ തോന്നാതെ വന്ന് ചേട്ടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാനേ തോന്നുന്നു. അങ്ങനൊരു സ്റ്റാർഡം അതല്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. സിനിമയിൽ നമ്മൾ അങ്ങനത്തെ റോൾ ചെയ്യുന്നു, ആൾക്കാർക്ക് ആ രീതിയിൽ ആൾക്കാർ കാണുമ്പോൾ ഇഷ്ടവും കാര്യങ്ങളും. പക്ഷേ പേഴ്സണലി ഞാൻ വളരെ മിഡിൽ ക്ലാസ് മാനാണ്, എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളാണ്. അപ്പോൾ ആൾക്കാരുടെ നമ്മുടെ ഫിനാൻഷ്യൽ ഇതോ ആൾക്കാരുടെ റെപ്യൂട്ടേഷനോ സ്റ്റാർഡം ഒന്നും നോക്കിയിട്ടല്ല നമ്മുടെ സ്നേഹവും ബന്ധങ്ങളും ഇഷ്ടങ്ങളും എല്ലാം. അത് ആരും വിളിച്ച് നമുക്ക് അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്ത് എവിടെയാണെങ്കിലും നമ്മൾ പോകും. അതിന് സിനിമ എനിക്കൊരു ബാധ്യതയല്ല, അതിനെപ്പറ്റി ഞാൻ ബോധമല്ല. ഈ തൃശ്ശൂർ ഇടയ്ക്ക് ഫുട്ബോൾ കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഗ്യാങ് ആയിട്ട് കൂടാറുണ്ട്. വേറെന്തൊക്കെയാണ് ഏട്ടൻ്റെ, അതായത് സിനിമ ഇല്ലാത്ത സമയത്ത് ബ്രേക്ക് കിട്ടുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കും? ബ്രേക്ക് കിട്ടുന്ന ഞാൻ വീട്ടിൽ മാക്സിമം ഉറങ്ങുകയും മോൻ്റെ കൂടെ ഇരിക്കുകയും സമയത്തോടെ കൂടെ പുറത്തു പോവുകയും വൈകുന്നേരങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഒപ്പം ഇരിക്കുകയും പറ്റിയ വല്ലപ്പോഴും ഷട്ടിലൊക്കെ കളിക്കും. പക്ഷേ എല്ലാവരെയും അവിടെ ഉള്ള സമയത്ത് നമ്മുടെ ഒപ്പം പഠിച്ചവരാണെങ്കിലും സിനിമയിലുള്ളവർ എനിക്ക് തൃശ്ശൂർ വളരെ കുറവാണ് ബന്ധങ്ങൾ. അപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചതും എനിക്കറിയാവുന്ന കൂടെയുള്ള സുഹൃത്തുക്കളുമായിട്ടാണ് കാണലും സംസാരിക്കലെല്ലാം. അവിടെ സിനിമ ഒരു ചർച്ചാ വിഷയമല്ല. അപ്പോൾ മാക്സിമം റിലാക്സ്ഡ് ആയിരിക്കും. പിന്നെ ഞങ്ങൾ യാത്രകൾ പോവും, പിന്നെ അത്യാവശ്യം കുക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ തമാശയാണ്. ഭക്ഷണം എനിക്ക് വലിയ ഇഷ്ടമാണ്, അടിപൊളി. വേറെ എന്താ പറയുക, എന്തെങ്കിലും ഫാസിനേഷൻസ് ഉണ്ടോ? അതായത് എനിക്ക് കാറുകളോടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ എനിക്കില്ല. ആക്ച്വലി മുമ്പൊക്കെ എനിക്ക് ഒരു ഏജിൽ എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യാനും ഇപ്പം നല്ലൊരു കാറ് നമ്മുടെ മനസ്സിൽ സ്വപ്നമുണ്ടായിരുന്നു. അത് എല്ലാത്തിനും പറ്റുന്നൊരു അങ്ങനത്തെയൊക്കെ ഓരോ സ്റ്റേജ് ഓരോ ഏജിനനുസരിച്ചുണ്ട്. ആദ്യ കാലത്ത് നമുക്ക് ബൈക്കിനോട് പാഷനുണ്ട്, അതിനൊരു കാറിനോട്, പിന്നെ എസ് യു വി എന്ന് പറഞ്ഞ അങ്ങനത്തെ ജീപ്പിനോട്, അങ്ങനെ ഓരോ കാലഘട്ടത്തിലുണ്ടാകും. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പാഷനില്ല, കാരണം ഏജ് കൂടുന്നതിൻ്റെയാണോ എന്താണെന്നു എനിക്കിപ്പോൾ ഒരു ഡ്രൈവിംഗ് ക്രേസ് ഇല്ല, അറിയില്ല എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ കൂടുതലും നമുക്കിപ്പോൾ വേറെ ആൾ ഡ്രൈവ് ചെയ്യുക, നമുക്ക് സംസാരിക്കാനായിട്ട് ഒരുപാട് വേറെ മാറ്ററുകളും ആലോചനയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു അങ്ങനത്തെ പാഷനില്ല, ഇപ്പോൾ ഒന്നിനോട് അങ്ങനെ സ്ഥായിയായിട്ടൊന്നുമില്ല. വിജയം തരുന്ന ഒരു പ്രഷർ, പ്രഷർ ഇഷ്ടപ്പെടുന്ന ഹ്യൂമർ ബേസ്ഡ് സബ്ജക്റ്റ് തന്നെയാണ് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പല കഥകളും കേട്ടിട്ട് ജിബു കോൺഫിഡൻ്റ് ആയത് ഇപ്പോഴത്തെ ഈ ക്വീൻ്റെ റൈറ്റേഴ്സാണ്, ഒരു രണ്ടാമത്തെ സിനിമയാണ്. ഈ കഥയിലാണ് ജിബു കോൺഫിഡൻറ്റ്, അത് ആൾക്കാർക്ക് രസിപ്പിക്കുന്ന ഒരു പശ്ചാത്തലവും കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ സിനിമ ഷട്ടി. അത് പറഞ്ഞാൽ പറ്റും, വലിയൊരു ഭയങ്കരമായൊരു കഥയോ കാര്യങ്ങളോ അല്ല, ഒരു കുഞ്ഞ് കെട്ടുകഥ രണ്ടര മണിക്കൂർ ആൾക്കാർക്ക് ചിരിച്ചാസ്വദിച്ച് എൻജോയ് ചെയ്യാവുന്നൊരു തനി നാടൻ ചിത്രം. അതൊരു ബിജു മേനോൻ ട്രേഡ് മാർക്കാണ്, സിനിമ കാണുമ്പോൾ പ്രേക്ഷകന് ഒന്നുമില്ലെങ്കിൽ കണ്ട് സന്തോഷിക്കാനാണ്, ഭയങ്കര ലോജിക്കൊന്നുമില്ല, ആൾക്കാർക്ക് ചിരിച്ച് കണ്ടോണ്ടിരിക്കാന്ന് സിനിമ. ബിജുട്ടെ കൗണ്ടേഴ്സും അതിൻ്റെ ഭംഗിയുണ്ടല്ലോ, അപ്പൊ കണ്ട് സന്തോഷമായിട്ട് തിയേറ്ററിന് പുറത്തിറങ്ങുക എന്ന് പറയുന്ന ഒരു സുഖത്തിനാണ് ബിജു മേനോൻ എപ്പോഴും സിനിമ ഇറക്കാൻ ശ്രമിക്കാറ്. അങ്ങനെ ഒരു ബോധപൂർവമായ ശ്രമമാണോ അത്? ബോധപൂർവ്വമല്ല, ഞാൻ എനിക്ക് സീരിയസ് ജോണറിലെ സിനിമകൾ കൂടുതൽ ഇഷ്ടമാണ്. പക്ഷേ അത്തരം സിനിമകൾ നമ്മൾ ചെയ്യുമ്പോൾ അത് തിയേറ്ററിൽ അത്രയും വൈബിളാവാറില്ല, ആൾക്കാരത്രയും കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർക്ക് ഒരു പ്രോഫിറ്റോ കാര്യങ്ങളോ ഉണ്ടാവാറില്ല അത്തരം സിനിമകൾ നമ്മൾ പരീക്ഷിക്കുമ്പോൾ. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം എൻ്റെ ഹ്യൂമർ കലർന്ന കഥാപാത്രങ്ങളും അത്തരം സിനിമകളുമാണ് കൂടുതൽ ആൾക്കാർ സ്വീകരിക്കുന്നതും പ്രൊഡ്യൂസർക്ക് പണം കിട്ടുന്നതുമായിട്ടുള്ള വിജയിക്കുന്ന ചിത്രങ്ങൾ.
അപ്പോൾ അതുകൊണ്ട് അത്തരം സിനിമകൾ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാവുന്നുണ്ട്. ചിലത് പാളിപ്പോവാറുണ്ട് സെലക്ഷനൊക്കെ, എന്നാലും മാക്സിമം ആൾക്കാരുടെ രീതിയിൽ ഒരു കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾ ആൾക്കാരെ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഹ്യൂമർ ടച്ചുള്ളതാണ്. അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നു, ക്ലീഷ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ട്. എന്നാലും അപ്ഡേറ്റ് ആവും. പരാജയങ്ങൾ സംഭവിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ അതിങ്ങനെ അടുത്ത ശരി പോട്ടെ അടുത്തതിൽ പിടിക്കാം അടുത്തതിൽ നോക്കാം അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു റോക്കറ്റ് പോലെയാണെന്ന് പറയില്ല, നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി സിനിമ, പിന്നെ ആൾക്കാർ സ്വീകരിക്കുന്നതനുസരിച്ചിരിക്കും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ഒരു വൻ പരാജയമാണെങ്കിൽ നമുക്കുണ്ടാകുന്നത് തീർച്ചയായിട്ടും വിഷമമാണ്. ഒരു 10-150 ക്രൂ ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞിട്ട് അത് ആൾക്കാർ സ്വീകരിച്ചില്ലല്ലോ, അപ്പോൾ എന്താണ് അതിൻ്റെ മിസ്റ്റേക്ക് എന്ന് അറിയും. അതിൻ്ര ഒരു വിഷമം നമുക്കുണ്ടാവും, 2 ദിവസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഡെഫിനറ്റ്ലി അത് ഓവർകം ചെയ്യും. കാരണം നമ്മൾ എടുത്ത പ്രൊജക്റ്റിൽ അത് മാനേജ് ചെയ്യണമല്ലോ, നമ്മൾ അതിൻ്റെ ഒരു തളർന്നിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ മാനേജ് ചെയ്യാൻ വേണ്ടി അടുത്ത സിനിമ അതിലത്തെ കുറവ് നികത്തി ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഭയങ്കര പ്രതീക്ഷ ഇത്, കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഫുൾ 100% സാറ്റിസ്ഫാക്ഷനിലായിരിക്കും ചെയ്യുക. ചെയ്തിട്ട് ഇത് ചിലത് നമുക്ക് തോന്നും, അതായത് ഇത് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് പ്രേക്ഷകരെ ഏറ്റെടുക്കട്ടെ എന്നാഗ്രഹിക്കാം. ചില നമുക്ക് തന്നെ തോന്നും ഇതെന്തായാലും ഹിറ്റാവും എന്നുള്ളത്. പക്ഷെ അത് നേരെ ചിലപ്പോൾ വന്ന് ചിലപ്പോൾ ആ സിറ്റുവേഷനായിരിക്കും, റിലീസിൻ്റെ സമയങ്ങളായിരിക്കാം, എന്തുകൊണ്ടോ അത് വേണ്ടത്ര സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും സിനിമ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ സിനിമയുടെ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് സിനിമകളുണ്ട്. ഞാൻ പറയുന്നത് ഈ സീരിയസ് ജോണർ സിനിമകൾ, ഇപ്പോൾ എനിക്കിഷ്ടമുള്ള സിനിമകൾ കുറേ ഉണ്ട്. എനിക്ക് അത്ര സിനിമ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വളരെ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കും, പടം വിജയമായിരുന്നു എന്നുള്ളു, ഭയങ്കരമായൊരു വിജയമായിട്ട് മാറി. അതൊരു റിയലിസ്റ്റിക് ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു ജെനുവിൻ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. മാക്സിമം റിയലിസ്റ്റിക്കായിട്ട് ഷൂട്ട് ചെയ്ത് നമ്മൾ, എനിക്ക് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിന് ഭയങ്കര സുഖം തന്നൊരു സിനിമയാണ്. പക്ഷേ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിൽ ഒരു വൻ വിജയമായിട്ടത് മാറിയില്ല. അപ്പോൾ അത് നമുക്ക് വിഷമമുണ്ടാകും. പക്ഷേ ആൾക്കാർ കൂടുതൽ എൻജോയ് ചെയ്യുന്ന പോലെ ഹ്യൂമർ ബേസ്ഡ് ആൾക്കാർ, കാര്യമായ ഭയങ്കരമായ കഥയോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഭയങ്കര ഇഷ്ടമല്ലെങ്കിലും അത്തരം തമാശകൾക്ക് നിന്ന് കൊടുക്കേണ്ടി വരുന്നുണ്ട്, ഇത്തരം സിനിമകൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. കോംപ്രമൈസ് ചെയ്യാറുണ്ട്, കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒന്നാ പറയാൻ പറ്റില്ല. ചിലതൊക്കെ നമുക്ക് ചെയ്യേണ്ടി, ചില സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ടും ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അത്തരം സിനിമകളുടെ ഭാഗമാവേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ടേ കാണുന്നില്ല, സംഭവിച്ചു പോയി, തെറ്റുകൾ തിരുത്തുക, അതിൽ നിന്ന് വീണ്ടും നമ്മൾ സിനിമ പറയുമ്പോൾ എന്നും സൗഹൃദത്തെ ഇത്രമാത്രം ഇഷ്ടപ്പെട്ട് അതിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കാരണം എന്തെങ്കിലും അങ്ങനെ സൗഹൃദത്തിന് പ്രശ്നങ്ങൾ വരുമോ? അങ്ങനെ സൗഹൃദത്തിന് പ്രശ്നങ്ങളല്ല, ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് സുഹൃത്ത്, ഞാൻ ഇപ്പോൾ 25 വർഷമാവാറ ഈ സിനിമയിൽ, എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് സിനിമയിലും സിനിമയ്ക്ക് പുറത്തും. ഇപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്തൊരു പ്രോബ്ലം പറയുമ്പോൾ, ഇപ്പോൾ അയാൾ ഒരു 4 വർഷമായി ഒരു സിനിമ ചെയ്തിട്ട് അയാൾക്കൊരു ഫിനാൻഷ്യൽ ടെൻഷനുണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ, ഇപ്പോൾ കഥ അത്രയും നല്ലൊരു കഥയല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അത് കമ്മിറ്റ് ചെയ്യാൻ തോന്നിയേക്കാം, ഞാൻ ചെയ്യും. ചിലപ്പോൾ അത് കൊമേഴ്സ്യലി വയബിൾ ആവില്ല, പക്ഷെ എന്നാലും അയാൾക്കും അയാളുടെ കുടുംബത്തിനും വേണ്ടി ഒരു സിനിമ ചെയ്തു എന്നുള്ളൊരു ഫീൽ എനിക്ക്. അങ്ങനത്തെ കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രണയത്തെ പറ്റി പറയുമ്പോൾ ഒന്ന് പുറകോട്ട് പോകാൻ, കമൽ സാറിൻ്റെ പടം. അപ്പോൾ കമൽ സാറായിട്ട് കുറച്ചൊന്നും രാവിലെ സംസാരിക്കാൻ ഉണ്ടായി, സാറിൻ്റെ പുതിയ പടം റിലീസാവാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ സാർ ഇങ്ങനെ പ്രണയങ്ങളുടെ, സാറിൻ്റെ സെറ്റിൽ നടന്ന പ്രണയങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞാണ്, അതായത് ബിജുമേനോനും സംയുക്ത ചേച്ചിയും ഇവിടെ ബസ്സിലിരിക്കുന്ന ഒരു ഷോട്ട്. അപ്പോൾ അതിൽ അവരറിഞ്ഞിട്ടില്ല, പക്ഷേ അവരെ കണ്ടപ്പോൾ ഞാൻ ഇത് തിരിച്ചറിഞ്ഞു. അപ്പോൾ ആകെ 2 പ്രണയങ്ങളെ സാർ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ, ഒന്ന് ചേട്ടൻ്റെയും മറ്റൊന്ന് ആരായിരുന്നു, ദിലീപിൻ്റെ. അല്ല ആ ദിലീപിൻ്റെ, ദിലീപിൻ്റെ. അപ്പോൾ അതിനെപ്പറ്റി ആ ഒരു സാറായിട്ടുള്ള ഒരു എന്താ പറയുക, വർക്കിംഗ് സ്പേസ് അങ്ങനത്തെ. അഴകരാവണം തൊട്ട് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ള ഒരു സംവിധായകനാണ്, എനിക്ക് പേഴ്സണലി വളരെ ബഹുമാനമുള്ള ഒരു സംവിധായകനാണ് സാറിൻ്റെ. ഞാൻ ഇപ്പോൾ മധുരമ്പരക്കാറ്റാണെങ്കിലും മേഘമൽഹാറാണെങ്കിലും അത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട നല്ല സിനിമകളുടെ ഭാഗമായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സാറി പറഞ്ഞ പ്രണയമെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, നമ്മൾ ആ സമയത്ത് വേറൊരു ലോകത്തായിരിക്കും, ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ടെന്നോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കില്ല. നമ്മളാ സമയത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഷൂട്ടില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ ബ്ലഷ് ചെയ്ത് കാണുന്നു അല്ല, ഞാൻ എനിക്ക് പ്രേമത്തെ പറ്റി പറയാനൊന്നും അറിയില്ല. അല്ല ഞാൻ പറയാം, അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ സെറ്റുകളിൽ, നമുക്ക് അത്രയും ആൾക്കാരുടെ മുമ്പിലിരുന്നല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പം എൻ്റെ ഒരു പ്രണയമെന്ന് പറഞ്ഞാൽ ആദ്യം ഇതിനെപ്പറ്റി ഞങ്ങൾ ഒരുമിച്ച് 2-3 സിനിമകളായപ്പോൾ ആൾക്കാരാണ് ആദ്യം സംസാരിച്ച് തുടങ്ങിയത്, ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് തോന്നുന്നു, അങ്ങനത്തെ ചില റൈറ്റപ്പുകളൊക്കെ വരുന്നു. അങ്ങനെ ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളതിനെപ്പറ്റി ബോധേടാവുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഒരു തിരിച്ചെന്തുകൊണ്ട് നമുക്ക്
ലിമിച്ചുകൂടാ എന്നുള്ളൊരു തോന്നലിന്ന് സംഭവിച്ചതാണ് മതിയത്. ശരി, ജിബു ജേക്കബ് സാറിൻ്റെ പടം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പടം എടുത്ത് കഴിഞ്ഞാൽ വെള്ളിമൂങ്ങ എടുത്താലും അതിലും ഏതാണ്ട് ഒരു ഓൾ ഇൻ ഓൾ കൺസെപ്റ്റാണ്, നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ പരിപാടികൾക്കും മുന്നിലുണ്ട്. ഈ പടത്തിൽ ആദ്യ രാത്രിയിലും അത് ഫോക്കസ് ചെയ്തിട്ടാണ് പടം നിൽക്കുന്നത്. ബിജുചേട്ടൻ ശരിക്കും ഓൾ ഇൻ ഓൾ ആണോ, ഫാമിലി ഗെറ്റ് ടുഗെദേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ? ഞാൻ ഏത് സ്ഥലവും ഉള്ള സ്ഥലം ലൈവ് ആക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. നമുക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു മാസം വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള നമുക്ക് വലൈരി ഭാര്യ മിസ് ചെയ്യും, മോനെ മിസ് ചെയ്യും, വീട് മിസ് ചെയ്യും, അങ്ങനത്തെയൊക്കെ എല്ലാം. അപ്പോൾ നമുക്കതൊരു മൂഡ് ഓഫ് ആവാതിരിക്കാനൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം മാക്സിമം പ്ലസൻ്റ് ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ 40 ദിവസം ഒരു സെറ്റിലാണെങ്കിൽ 40 ദിവസം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ, എല്ലാവരും വീടും വിട്ടും വന്നിട്ടാണ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കാറുണ്ട്. ഈ സെറ്റിൽ ലൊക്കേഷൻസ് ഒക്കെ ലൈവ് ആക്കുന്ന വീട്ടിൽ മെയിൻ പരിപാടിയാണ് പാട്ട് പാടൽ. ഇപ്പോൾ ലാൽ ജോസിൻ്റെ പടത്തിൽ ഞങ്ങൾ ഇരുന്നൊരു മൊമെൻറ്റിൽ പഴയ ഒരു പാട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് പാടിപ്പോയിന്നേ ഉള്ളൂ. ലൈവ് ആക്കാന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ 10-120 ആൾക്കാരുള്ള ക്രൂ എല്ലാവരും വീടും എല്ലാം വിട്ടിട്ട് ഒരു സ്ഥലത്ത് ഇപ്പോൾ വന്ന സമയത്ത് നമ്മൾ കണ്ണൂരാണ് ലാൽ ജോസിൻ്റെ പടം ഷൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത്രയും ദൂരെയാണ് വന്നിട്ട്. ഇപ്പോൾ എല്ലാവർക്കും ഒരു 10 ദിവസം കഴിഞ്ഞാൽ വീട് മിസ് ചെയ്യും, വേറെ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും, പലർക്കും മാനസികമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഓവർകം ചെയ്യുന്ന മൊത്തം ബഹളം വെച്ചും തമാശ പറഞ്ഞും രസിച്ചാണ്. അതൊരു ഒരു ക്യാരക്ടറിന്ന് വേറൊരു ക്യാരക്ടർ ചേട്ടൻ പറഞ്ഞു കഥ വലിയ സംഭവമുള്ള കഥ എന്നല്ല, ലോജിക് അങ്ങനെ കാര്യമായിട്ട് ഒന്നും ചിന്തിക്കണ്ടല്ല, വരിക കാണുക, ആസ്വദിക്കുക, മനസ്സ് നിറയ്ക്കുക. അപ്പം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പഴയ ക്യാരക്ടറിൽ നിന്ന് ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ മാത്തച്ഛനായിരുന്നില്ലേ, മാമച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ നിന്ന് ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഫിസിക്കലി എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്? കാരണം ലുക്ക് വൈസ് ഇത് അതേപോലെ ഉണ്ടല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ വെള്ളിമുമ്മയിലെ മാമച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. ഈ ക്യാരക്ടർ എന്ത് ചെയ്താലും തരികടയാണ്, ഇയാൾ കളിക്കുന്ന എല്ലാ ആൾക്കാർക്ക് രസകരമായിട്ട് വരുന്നതാണ്. പക്ഷെ ഇതിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഇയാൾ ഒറ്റയ്ക്കുള്ളൊരു കളിയല്ല, ഇയാൾ പലതിലും പെട്ടുപോകുന്നതാണ്, മറ്റേയാൾ ഉണ്ടാക്കുന്നതാണ്, ഇയാൾ പലതിലും പെട്ടുപോകുന്നതാണ്. ഇയാളുടെ ഇയാളും മറ്റു കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചേർത്ത് ഇയാളുടെ ഒരു ഏരിയ കഴിഞ്ഞപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ അതിനെ ഹ്യൂമറായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കല്യാണ ബ്രോക്കർക്ക് അയാളുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു പ്രോബ്ലമാണ്, വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആ സാധനം ഹ്യൂമറിൽ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഇതിലിപ്പോൾ അജു ഉണ്ട്, മറ്റേ മനോജ് ഗിന്നസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇത് സിറ്റുവേഷൻസാണ് ഈ സിനിമയുടെ ഹ്യൂമർ, ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല. ഓൾറെഡി ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ പ്രേക്ഷകർക്ക്, ബാഹുബലിയുടെ ഡ്രീം സോങ് പോലൊരു സംഭവം? ഞാനല്ല, ഇതൊരു പക്കാ എൻ്റർടൈനർ ആണ്, പക്കാ എൻ്റർടൈനർ. ഈ സോങ് കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അജുവിനോട്? ഇത് ആദ്യം ഷൂട്ട് ചെയ്ത ഈ സോങ് ആണ്. അവർ പറഞ്ഞാൽ അജുവിൻ്റെ ഡ്രീമിലേക്ക്, അജു അടുത്തൊരു കായൽ രാജാവ് എന്നറിയപ്പെടുന്ന ഒരാളാണ്, അടുത്തൊരു അല്പം പൊക്കിയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇയാൾ കല്യാണത്തിന് പ്രപ്പോസലും കാര്യങ്ങളായിട്ട് ആ പെൺകുട്ടിയെ, ബാംഗ്ലൂരിൽ നിന്ന് പെൺകുട്ടി ആദ്യമായിട്ട് വരുന്ന ഒരു ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ വന്ന് കാണുമ്പോൾ ഇയാളുടെ ഡ്രീമിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ അത്രയും ലൈറ്ററായിട്ട് ഈ സിനിമയെ കാണാൻ പാടുള്ളൂ, അല്ലാതെ ഒരു റിയലിസ്റ്റിക് സിനിമയും ആക്ടറുള്ള സിനിമയല്ല ഇത്. പക്കാട്ട് അല്ല, അവര് വളരെ ബാഹുബലിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നീ എങ്ങനെ എത്ര കുളമാക്കിയെന്ന് ചോദിച്ചത്. അവര് വളരെ സീരിയസ് അപ്രോച്ചോടുകൂടി ചെയ്ത സിനിമ നമ്മൾ ഫണ്ണി ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്തത്. നരസിംഹം ചെയ്തപ്പോൾ ലാലേട്ടൻ മീശ പിരിക്കുന്ന സീനിൽ വെള്ളം നനഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് മീശ തുടക്കുകയാണ് ചെയ്തത്. പക്ഷെ ഷാജി കല സാർ അതെടുത്തിട്ട് വേറെ ഫീലിലേക്ക്, സ്ക്രീനിലേക്ക് എത്തിച്ചത് വേറെ ഫീലിലേക്കായി. ഇതുപോലെ ബീച്ചേട്ടൻ്റെ മാനർസിംസ് ആരെങ്കിലും, ഏതെങ്കിലും ഡയറക്ടർ, ബീച്ചേട്ടൻ്റെ തന്നെ നമുക്കറിയില്ല, ബീച്ചേട്ടൻ പേഴ്സണൽ അറിയാത്തതുകൊണ്ട്, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഡയറക്ടർ നമ്മളെ പോലെ തിരിച്ചറിയാത്ത ചില മാനർസിംസിനെ എടുത്ത് നന്നായിട്ട് യൂസ് ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടോ? ലാലുവൊക്കെ, ലാലുവിന് സിനിമയിലല്ലാതെ ഞങ്ങൾ സൗഹൃദമുള്ളതുകൊണ്ട് എൻ്റെ അങ്ങനത്തെ രീതികളാണ്. അപ്പം ഞാൻ ഈ കണ്ണടച്ച് കാണിക്കുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ലാലുവിടെ ആ ഷോട്ട് ഞാൻ ഹിന്ദി വിടാന്ന് ജസ്റ്റ് എൻ്റെ ആ കണ്ണടച്ചെന്ന് കാണിച്ചേക്ക് പറയുമ്പോൾ കാണിക്കുക, അങ്ങനെയൊക്കെ. അത് അത് പിന്നെ വേറെ സിനിമയിൽ പലരും ഇത് ചോദിക്കാൻ, കാരണം കഴിഞ്ഞ ജിബു ജേക്കബ് ചെയ്ത് ഫസ്റ്റ് വെള്ളിമൂങ്ങയല്ലേ എന്ന് പറഞ്ഞാൽ പല്ല് കടിച്ചിട്ടുള്ളത്, അതിൻ്റെ റൈറ്റർ തൊടുപുഴയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ സെയിം ജസ്റ്റ് എന്നെ കാണിക്കും. അപ്പോൾ ജിബു പറഞ്ഞു ഇത് നമുക്ക് പിടിച്ചാൽ കൊള്ളാട്ടോ ബിജു എന്നാണ്. അങ്ങനെ നമ്മൾ ഓരോ സീനിലും അങ്ങനെ വേണ്ട സ്ഥലത്തൊക്കെ പിടിച്ചു. അങ്ങനെ എന്തെങ്കിലും ഈ 41-ലോ അല്ലെങ്കിൽ ഇതിൽ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടോ? 41-ൽ അങ്ങനെ മാനറിസങ്ങളൊന്നുമില്ല. പിന്നെ ഇയാൾ എപ്പോഴും സമൂഹത്തിനെ പറ്റി ബോധേഡാണ്. അപ്പം എന്തെങ്കിലും പെട്ടെന്നൊരു ടെൻഷൻ കാര്യങ്ങൾ കേട്ടോ, അപ്പോൾ ആരെങ്കിലും കേട്ടോ എന്ന രീതിയിൽ നോക്കുന്ന ഒരു ജസ്റ്ററിൽ നമ്മൾ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ആരെങ്കിലും കേട്ടോ എന്നുള്ളത്, ഇപ്പം എന്തെങ്കിലും ഒരു മാറ്റർ ഒരാൾ പെട്ടെന്ന് ഒന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേട്ടോ എന്നുള്ള ഭയങ്കര കോൺഷ്യസ് ആണ്. ആ അത് ഞാൻ പറയും, സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ഇയാൾ അത് ബാധ്യതയാണെന്ന് പറയില്ല ഇയാൾക്ക്. അങ്ങനെ എസ് കുമാർ സാറാണ് ക്യാമറ, ക്യാമറയെ പറ്റിയിട്ട് ലാൽജു സാർ ഒരു വീഡിയോ തന്നെ ഇറക്കിയായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ സാറെ പറ്റിയിട്ടുള്ള ഒരു
സാറെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ടാലൻ്റ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം സിനിമ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസാണ്. ഒരുപാട് സിനിമകൾ നമ്മൾ സിനിമ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഓരോ സിനിമകളിലും പുള്ളി പുള്ളിയുടേതായിട്ടുള്ള ടച്ചും കാര്യങ്ങളും കൊണ്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന സ്പേസ് വളരെ വലുതാണ്. ഫ്രെയിം തരുന്ന സപ്പോർട്ട് വളരെ സിനിമയ്ക്ക് ഒരു മൂഡിനും എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഈ 241 ഡബ് ചെയ്യുമ്പോൾ നമ്മുടെ ശബരിമല പോർഷൻസും അങ്ങനത്തെ ഏരിയകളൊക്കെ നമ്മൾ ചിന്തിക്കാത്ത ഡയമെൻഷനിൽ പുള്ളി ചെയ്ത് തന്നിട്ടുണ്ട് പല മേഖലകളും. അത് നമുക്കൊരു ആഡഡ് സപ്പോർട്ടാണ്, ആർട്ടിസ്റ്റ് നൽകി നമുക്കൊരു ആഡഡ് സപ്പോർട്ടാണ്. നമുക്കൊരു മൂഡ് തരികയും ചെയ്യുന്നത് അരിൽ കുമാർ സാർ. കുമാർ സാറിനെ പറ്റി പറയാൻ ഞാനാരുമല്ല, എന്നാലും നമുക്ക് വലിയൊരു വിഷ്വൽസ് ഭയങ്കര വളരെ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് ഗുണം ചെയ്യുന്ന, ആർട്ടിസ്റ്റ് നൽകി നമുക്ക് പെർഫോം ചെയ്യാനും ഗുണം ചെയ്യുന്ന ഒരുപാട് നല്ല സ്പേസ് തരുന്ന ഒരു ക്യാമറ. ആ സിനിമയിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റി ഒന്ന് പറയാം. 41-ൽ എൻ്റെ കഥാപാത്രം പിന്നെ നിമിഷയുണ്ട്. ഇന്ദ്രൻ സേട്ട് നല്ല കഥാപാത്രമാണ്. ഇപ്പം ഈ പറഞ്ഞ മാതിരി ശരൺ, ധന്യ, ഇവരെല്ലാം ഇപ്പോൾ ശരണും ധന്യ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഡ്രാമ മേഖലയിൽ നിന്നാണ് വരുന്നത്. അവർക്ക് സിനിമ എന്നുള്ളൊരു സംഭവം എന്താണെന്നൊരു പിടിയില്ല. അപ്പോൾ ഇവർ ആദ്യത്തെ ഒരു 5-6 ദിവസം ഇവരെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി മാത്രം ലാലു വിടുകയും അതിനുശേഷമാണ് എടുത്തത്. അപ്പോൾ അവരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യാനാണ് ലാലു ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ വന്ന് ആദ്യത്തെ സീൻ തൊട്ട് തന്നെ ഇവർ വളരെ നാച്ചുറലായിട്ട് ചെയ്യുകയും ഞാൻ പറഞ്ഞു ഇവർ രണ്ടുപേരും വളരെ ടാലൻറ്റഡ് ആണല്ലോ. ശരണൊക്കെ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് പല സീനിലും, കാരണം ആദ്യത്തെ സിനിമയാണെന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ പെർഫോം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് എളുപ്പപ്പണിയല്ല. ഇങ്ങനെ പോയാലും ഒരു ടെൻഷൻ ഉണ്ടാവും, പക്ഷേ വളരെ ഈസി ആയിട്ട് പല സീൻസ് ചെയ്യാൻ പറ്റും. ഒക്കെ എല്ലാ ആർട്ടിസ്റ്റുകളും പഠിത്തില്ല, പെട്ടെന്ന് പേര് ഓർമ്മ വരാത്തതാണ്. ആദ്യരാത്രിയിൽ പാട്ടുകളെ പറ്റി പറയും ആരാണ്? ആദ്യത്തെ ബിജി ബാലാണ് ചേരില്ല. എല്ലാം ഓരോ സിറ്റുവേഷനാണ് ഉള്ള സോങ്ങാണ്. ഇപ്പോൾ അജുവിൻ്റെ ആണെങ്കിലും എൻ്റെ തുടക്കത്തിലുള്ള ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് എന്നൊരു സോങ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ലവ് സോങ് ഉണ്ട്. പിന്നെ ബാംഗ്ലൂർ നീളവരെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ബിജി നല്ല സോങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന പുതിയ പ്രോജക്ട്സ് തുറമുഖത്തിൽ അഭിനയിക്കുന്നുണ്ട്? തുറമുഖത്തിൽ അഭിനയിക്കാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷേ ഷൂട്ടിംഗ് ഡേറ്റ്സും വേറെ പടത്തിൻ്റെ അപ്പിയറൻസിലായപ്പോൾ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് പുതിയ പ്രോജക്റ്റ്? ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് സച്ചി സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്യുന്ന, രഞ്ജിത്ത് ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അയ്യപ്പനും കോശി ചെയ്യുന്ന, ഞാനും പൃഥ്വിരാജും ചെയ്യുന്ന മൂവിയാണ്. സ്വന്തമായി പ്രൊഡക്ഷൻസ് ഒരു ഫ്രണ്ട് സുകുമാർ ചേട്ടനും ഇവരൊക്കെ ആയിട്ട് തുടങ്ങിയായിരുന്നു, പിന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല, എന്ത് പറ്റി? ഫോക്കസ് ചെയ്യാനത് മനഃപൂർവ്വമല്ല, എല്ലാവരും തിരക്കിലായിപ്പോയി. പിന്നെ ഓരോരോ വഴിക്ക് അങ്ങനെ പോയി. ബാനർ ഇപ്പോഴും ഉണ്ട്, നല്ല കഥകൾ കിട്ടിയാൽ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ആലോചിക്കുന്നു, പക്ഷെ ആർക്കും സമയമില്ല, കൂടുന്നില്ല എന്നേ ഉള്ളൂ. പോകുന്നതിന് മുമ്പ് രണ്ടുപേരും പാട്ട് ഏതെങ്കിലും പാടണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് സത്യം പറയാം, എനിക്ക് ഇവിടെ റൂട്ട് കനാൽ ചെയ്തിട്ട് നല്ല ക്ലീനായിട്ടിരിക്കണം തോന്നരുത്. ഇല്ല, നോ പ്രോബ്ലം. ശരി, അവസാനം പോകുന്നതിന് മുമ്പ് എന്താണ് പ്രേക്ഷകരോട്, രണ്ട് സിനിമകൾ ഇറങ്ങാറുണ്ട്, തീർച്ചയായും എന്താണ് പ്രേക്ഷകരോട് പറയാൻ എന്ന് പറഞ്ഞാൽ? കൂടുതലൊന്നും പറയാനില്ല. പാതിരാത്രി എന്ന സിനിമ വിളിമുഖിക്ക് ശേഷം ഞാനും ജിബുവായിട്ട് ചെയ്യുന്നതാണ്. വൻ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ തിയേറ്ററിൽ ചിരിക്കാനായിട്ട് വരാൻ, ആസ്വദിച്ചിരിക്കാത്ത തനി നാടൻ ചിത്രമാണ്. നിങ്ങൾ ചിത്രം മോഷിപ്പിക്കില്ല, തമാശ മാത്രമേ ഉള്ളൂ. വലിയ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഥയോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്. ചിരിക്കാൻ, അബ്സല്യൂട്ട്ലി ചിരിക്കാൻ വേണ്ടി തിയേറ്ററിൽ തന്നെ നിങ്ങൾ രസിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും ആദ്യരാത്രി. രണ്ടാമത്തെ ലാൽ ജോസിൻ്റെ 41 സിനിമ. ലാൽ ജോസ് എന്ന ഒരു ഡയറക്ടർ നിങ്ങൾക്ക് ഇത്രയും കാലം തന്ന സിനിമകൾക്ക് ഒരു പടിയിൽ മൂളി നിൽക്കാവുന്ന വളരെ ജെന്യൂൻ ആയിട്ടുള്ള, റിയലിസ്റ്റിക് ആയിട്ടുള്ള, നല്ല കഥയും കഥാപാത്രങ്ങളുള്ള ഒരു നല്ല സിനിമയായിരിക്കും 41. അപ്പോൾ എന്തായാലും രണ്ട് സിനിമയും അർഹിക്കുന്ന അടിപൊളി വിജയം തന്നെ വന്ന് ചേരട്ടെ. ഉഷാറാവട്ടെ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.